ഹായ്, വെൽക്കം ബാക്ക് ടു ബ്രാഞ്ച് ഓഫ് ഹിസ്റ്റം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ എക്സാം, സെക്കൻഡ് ലാംഗ്വേജ് എക്സാമും ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? മലയാളം അല്ലേ, അതുകൊണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസേ നമ്മൾ നോക്കിയിട്ട് കാര്യം ഉണ്ടാവുമോ അല്ലേ? എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ജോനാഥൻ എന്ന കടൽക്കാക്കയുമായി ചേർന്ന് നിൽക്കുന്ന രണ്ടാശയങ്ങൾ: മഹത്തായ സ്വപ്നങ്ങൾ കാണുക, പരിമിതികളെ മറികടക്കാൻ ആഗ്രഹിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓർമ്മയുടെ ഞരമ്പ് എന്ന രചനയിൽ എന്ന കഥയിൽ പ്രസക്തമായ കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതാനാണ്. ഇതിലേതാണ്? കുടുംബത്തിലെ അസ്വസ്ഥതകളെ പറ്റി, അതുപോലെ തന്നെ വിരസമായ വാർദ്ധക്യ ജീവിതത്തെ പറ്റി. മൂന്നാമത്തെ ചോദ്യം, മത്സ്യത്തിൻ്റെ അതിജീവനത്തെ സൂചിപ്പിക്കുന്ന രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഏതൊക്കെയാണ്? കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുക, അതുപോലെ തന്നെ വലക്കണ്ണികളിൽ നിന്ന് രക്ഷപ്പെടുക. 4. മാമ്പൂവിൻ നിശ്വാസമേറ്റ് ഓർമ്മകൾ മുരളുമ്പോൾ നാം പോകുകല്ലേ വീണ്ടും ജീവിത ധനുമാസം. ഊഞ്ഞാലിലെ വരികളാണ്. ഈ വരികളിലെ ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എടുത്തെഴുതാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ദാമ്പത്യ ജീവിതത്തിലെ വസന്തകാലം, അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം മനുഷ്യ ജീവിതവുമായിട്ട് കൂടിച്ചേരൽ. 5. കായലരികത്ത് എന്ന ചലച്ചിത്ര ഗാനത്തിന് ചേരുന്ന രണ്ട് സവിശേഷതകൾ എഴുതുക. ഏതൊക്കെയാ? മാപ്പിളപ്പാട്ടിൻ്റെ ഈണമാണ്, നാടൻ മട്ടിലുള്ള തുറന്ന് പറച്ചിലാണ്. 6. ചുവടെ തന്നിരിക്കുന്നവയിൽ അനുകമ്പ എന്ന പാഠഭാഗത്തിന് യോജിച്ച രണ്ടെണ്ണം എഴുതുക. ഏതൊക്കെയാണ്? അരുളുള്ളവനാണ് ജീവി, ഇരുട്ട് കാരുണ്യത്തെ ഇല്ലാതാക്കും. ഇനി 7 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. 2 സ്കോർ വീതം തന്നെയാണ്. അപ്പോൾ സന്ദർശനത്തിലെ നരകരാത്രി, നിത്യപ്രയാണം തുടങ്ങിയ പദങ്ങൾ ആവിഷ്കരിക്കുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് വർത്തമാനകാലത്തിൻ്റെ ദുരിതാവസ്ഥയാണ് പറയുന്നത്? വർത്തമാനകാലത്തിൻ്റെ ദുരിതാവസ്ഥ, അരാജകമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ് പറയുന്നത്. നമ്മൾ മുന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അല്ലേ, അടുത്തത്, ആകാശത്തോളം ഉയരണമെങ്കിൽ ബലിഷ്ഠമായ വേരുകൾ വേണം എന്ന് ലേഖകൻ പറയുന്നതിൻ്റെ ഔചിത്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, എന്താണ് നമ്മുടെ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ മാത്രം ആകാശം മുട്ടി നിൽക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ, വേരുകളെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എങ്കിൽ കൂടി ഈ വേരുകളാണ് വൃക്ഷത്തെ വളരാൻ സമ്മതിക്കുന്നത്. അതായത് വേരുകളോടൊപ്പം നമ്മൾ ചിന്തിച്ചെങ്കിലേ, വേരിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മരങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. അതായത് നമ്മളിലേക്ക് കടക്കുമ്പോൾ അവനവൻ്റെ വേരുകളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളെ വേരുകൾ നമ്മൾ മറന്നിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആകാശത്തോളം ഉയരാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവും അതിലൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞതെല്ലാം മറന്ന് എനിക്ക് കയറി പറ്റാൻ കതക് തുറക്കുമോ വിളക്ക് കൊളുത്തുമോ. ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയിലെ വരികളാണല്ലേ. കവിക്ക് എപ്രകാരം അഭ്യർത്ഥന നടത്തേണ്ടി വരുന്ന സാഹചര്യം എന്താവാം എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞതെല്ലാം മറന്ന് എനിക്ക് കയറിപ്പറ്റാനുള്ള കതക് തുറക്കുമോ, അതായത് അവിടുന്ന് പുറത്താക്കപ്പെട്ടൊരു വ്യക്തിയാണ് കവി. അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. എങ്ങനെയാണെങ്കിലും പുറത്താക്കപ്പെട്ട ഒരാളാണ് കവിതയിലെ ആഖ്യാതാവ്. മുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപമുണ്ട്. അതെല്ലാം മറന്ന് എന്നെ സ്വീകരിക്കുമോ വീണ്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് അന്യനാകുന്ന ഒരു മനുഷ്യൻ്റെ വേദനയും അവിടെ നമുക്ക് കാണാൻ കഴിയും. അനർഘ നിമിഷത്തിലെ നായകൻ അഭിസംബോധന ചെയ്യുന്ന നീ ആരാണ്? ആരാണ് നീ? അനർഘ നിമിഷം എന്ന് പറയുന്നത് എന്താണ്? നായകൻ അഭിസംബോധന ചെയ്യുന്ന പറയുന്ന ഈ അനർഘ നിമിഷം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷമാണ്. മരണം അനന്തമായിട്ടുള്ള ശൂന്യതയാണ്. ഒരാളുടെ മരണത്തോടെ ലോകം ഇല്ലാതാകുന്നില്ല, പക്ഷെ അയാൾക്ക് എന്തില്ലാതാകുന്നു? ജീവിതം ഇല്ലാതാകുന്നു. അപ്പം ആരായിരിക്കാം നീ? ആ നായകൻ അഭിസംബോധന ചെയ്യുന്ന നീ എന്ന് പറയുന്നത് ഒരു പ്രകൃതിയാവാം, ദൈവസങ്കല്പമാകാം, പ്രപഞ്ചമാവാം, ഒക്കെ ആവാം. അപ്പോൾ മരണം എന്നുള്ളത് മരണത്തോട് പോകുമ്പോൾ ജീവിതമെന്ന കൂടിനെ വെടിയൽ, അങ്ങനെ വരാം. ജീവിതമാവാമാ നീ, മരണമാവാം, അങ്ങനെ വിവിധ അർത്ഥ തലങ്ങളുണ്ട്. നമുക്ക് നേരിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നത് മരണാസന്നമായ ഒരു രോഗി പറയുന്ന രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നീ എന്ന സങ്കല്പത്തിൽ നിന്ന് ഞാൻ മാത്രമായിട്ട് പോവുകയാണ്, നീ അവശേഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ജീവിതം തന്നെയായിരിക്കും. അനേകം അർത്ഥ തലങ്ങളുണ്ടല്ലോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം എങ്ങനെ എഴുതിയാലും അതിന് നിങ്ങൾക്ക് സ്കോർ ഉണ്ടാവും. പുസ്തകം തിന്നുന്നവൻ പുസ്തക പുഴുവാകാം, പക്ഷേ മണ്ണ് തിന്നുന്നവൻ ഞാഞ്ഞൂളായിത്തീരുന്നു. ഈ വാക്യത്തിലൂടെ ലേഖകൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്?
ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, വിജ്ഞാന വികാസത്താലും ജീവിതരംഗങ്ങളുടെ വൈചിത്ര വൈപുല്യങ്ങളാലും സങ്കീർണമായി തീർന്നിട്ടുള്ള ആധുനിക ലോകത്തിൻ്റെ മനസാക്ഷിയായി മാറാൻ കഴിയാതെ പട്ടുമത്തയിലായാലും പഴമ്പായിലായാലും കുത്തിയിരുന്ന് മുറുക്കി കഥ പറയുന്നവരെ ഉത്തിഷ്ടമാന പ്രതിഭന്മാരായി എണ്ണുക വിഷമമാണ് എന്നത്. എന്ന് പറയുമ്പോൾ വികസിതമായ വിജ്ഞാനവും അനുഭൂതി മണ്ഡലങ്ങളും ഒക്കെ കവിതകളെ സങ്കീർണമാക്കിയിരിക്കുന്ന ഇന്നത്തെ കാലത്തിന് കാവ്യ ആസ്വാദന ആവിഷ്കാരത്തിലും പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. പുസ്തകമാണോ മണ്ണാണോ തിന്നുന്നത് അതിനനുസരിച്ച് പേര് മാറും എന്ന് പറയുന്നത് പോലെ, എത്രത്തോളം വിജ്ഞാനം പരമായിട്ടുള്ള കാര്യങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള നവീനത ആസ്വാദനത്തിലും ആവിഷ്കാരത്തിലൊക്കെ അത്രയും തലങ്ങൾ വരും എന്നതാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പറയാം. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. തങ്കം നായരുടെ ഈ ആത്മഗതത്തിന് പിന്നിലുള്ള മനോഭാവം എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ എന്താണ് ഭർത്താവിൻ്റെ ജോലി അങ്ങനെ സുഖസൗകര്യങ്ങൾ പോകും എന്നുള്ള ത്യാഗം സഹിക്കേണ്ടി വരും എന്നുള്ള കാരണത്താൽ അവർ ഒഴിഞ്ഞു മാറുകയാണ്. ഇതിൽ നിന്നെല്ലാം കുട്ടികളെയൊക്കെ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പോൾ അതിന് പശ്ചാത്തപിക്കുകയാണ്, ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്, അങ്ങനെ ചെയ്യരുതായിരുന്നു താൻ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതാണ് അങ്ങനെ പറയുന്നതിന് കാരണം. സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രത്തിൽ ആൾക്കൂട്ടം പലപ്പോഴും റിച്ചിയുടെ ശത്രുപക്ഷത്താണ് നിലകൊള്ളുന്നത്. രണ്ട് സന്ദർഭങ്ങൾ എഴുതുക. ഒന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ സൈക്കിൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരും വരുന്നില്ല, ഒരാൾക്കൂട്ടവും അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വരുന്നില്ല. രണ്ടാമത്തത്, അദ്ദേഹം ഒരു സൈക്കിൾ എടുക്കുന്ന സമയത്ത് ആൾക്കൂട്ടം മുഴുവൻ അദ്ദേഹത്തിന് എതിരെ തിരിയുന്നു, കള്ളൻ്റെ കൂടെയാവുന്നു. അപ്പോൾ ആൾക്കൂട്ടം റിച്ചിയുടെ എതിർപക്ഷത്താണ് വരുന്നത്, ശത്രുപക്ഷത്താണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മുഹിയുദ്ദീൻ മാലയിൽ വാഴ്ത്തപ്പെടുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ അപദാനങ്ങൾക്ക് രണ്ട് ഉദാഹരണം പാഠഭാഗത്ത് നിന്ന് എഴുതാനാണ്. അറിവ് നിലയില്ലാത്തവർക്ക് അറിവ് ഒരുപാട് കൊടുത്തു, അതുപോലെ തന്നെ നില കാട്ടി നടന്നിരുന്നൊരു ഷെയ്ഖിനെ താഴെ തട്ടിലെത്തിച്ചു, പാമ്പിൻ്റെ രൂപത്തിൽ ജിന്ന് വന്നപ്പോൾ അതിനെ പേടിയില്ലാതെ ഒഴിവാക്കി, പൈതലിനെ ജിന്നിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്തത്. സ്മരണത്തിൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും, സന്ദർശനത്തിലെ വരികളാണ്. സ്മരണകളെ സാഗരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഉചിതമാണ് എന്നാണ് പറയാൻ ചോദിക്കുന്നത്. സ്മരണ എന്ന് പറഞ്ഞാൽ ഓർമ്മ, സാഗരം എന്ന് പറഞ്ഞാൽ കടൽ. അപ്പം എന്താണ്, കടലിങ്ങനെ നിർത്താതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ, തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കടലിൽ. അതുപോലെ ഓർമ്മകൾ ഇങ്ങനെ നിൽക്കാതെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ഓർമ്മകളുടെ ഒരു പ്രവാഹമാണ്. ഓർമ്മകൾ പലതും പറയുന്നുണ്ട്, അതൊക്കെ വിവരിച്ചെഴുതുക. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് ദൂരസാഗരം തേടി എന്ന് സാഗരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ഞരമ്പ് ഒരു പ്രതീകമായി മാറുന്നുണ്ടോ വിലയിരുത്തുക. അത് ഞാൻ പറയുന്നില്ല, നമ്മൾ ലാസ്റ്റത്തെ വീഡിയോകളിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഓർമ്മകളുടെ ഞരമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രതീകമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ രോഗങ്ങളെ മാത്രമായി ഭയന്ന് ജീവിക്കുന്നവർക്ക് കാട്ടുചോലയിലെ ജലം, മണ്ണ്, വായു, സൂര്യപ്രകാശം, കാറ്റ്, മഴ ഒക്കെ അന്യമാണ്. ലേഖകൻ്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എങ്ങനെ എഴുതാം, യോജിക്കുന്നുണ്ട് എന്ന് എഴുതാം, യോജിക്കുന്നില്ല എന്ന് എഴുതാം, എന്തു എഴുതാം, നമ്മുടെ നിരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, സൂര്യപ്രകാശം, കാറ്റ്, മഴ ഒക്കെ അന്യമാണ്, അതൊക്കെ ജലം ശുദ്ധമായിട്ടുള്ള വായുവാണ്, മണ്ണാണ്, ജലമാണ്, അതൊക്കെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ രോഗങ്ങളെ ഭയന്ന് നമ്മൾ അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. വേരുകൾ നഷ്ടപ്പെടുന്നവർ നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ്. ഒരു മിനറൽ വാട്ടറിന് പോലും ആ അരുവിയിലെ ജലത്തിൻ്റെ ശുദ്ധത കിട്ടില്ല എന്ന് പറയുന്നത്. രോഗം ഭയന്ന് നമ്മൾ മിനറൽ വാട്ടർ കുടിക്കുമ്പോൾ, ഈ ജലം കുടിക്കാതെ മിനറൽ വാട്ടറിലേക്ക് പോകുമ്പോൾ, മിനറൽ വാട്ടറിലുള്ളതിനെക്കാട്ടിലും ശുദ്ധമായിട്ടുള്ള ജലമാണ് ഇവിടെ പ്രകൃതിയുടെ സത്താണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ പ്രകൃതി നമുക്ക് വളരെ നല്ലത് മാത്രമാണ്, നമുക്കൊരിക്കലും രോഗം നൽകുന്നില്ല എന്നൊക്കെ നമുക്ക് അറിയാമല്ലേ. പക്ഷെ നമ്മൾ പ്രകൃതിയിലേക്ക് ഒരിക്കലും ഇറങ്ങുന്നില്ല, അത് വേറൊരു കാര്യം. സ്വതന്ത്രദാഹിയായ വ്യക്തിയാണോ മത്സ്യം പരിശോധിക്കുക? സ്വതന്ത്രദാഹിയാണ് വ്യക്തി തന്നെയാണ് മത്സ്യം, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
തൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാൻ മത്സ്യം ഒരുപാട് പടപൊരുന്നുണ്ടല്ലേ, അതിജീവിക്കുന്നുണ്ട്, അതൊക്കെ വിവരിച്ചെഴുതാം. അപ്പോൾ അതൊക്കെ സ്വതന്ത്രദാഹിയായ വ്യക്തിയാണ് മത്സ്യം എന്നുള്ളതിന് ഉദാഹരണമാണ്. ഉയിരിന് കൊല കൊടുക്കാവും, കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരികളിൽ തെളിയുന്ന ജീവിത പാഠം എന്താണ് വ്യക്തം? ദുരന്തങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന മനുഷ്യൻ്റെ മഹത്വം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്, ആത്മഹത്യയ്ക്കും വധശിക്ഷയ്ക്കും ഒക്കെ ഉപകരണമാക്കാൻ കഴിയുന്ന അത് കയറുകൊണ്ടാണ്. ഈ ഒരു കയറുകൊണ്ട് ഊഞ്ഞാലാക്കാൻ പറ്റിയാൽ അതാണ് ജയം എന്ന് കവി പറയുമ്പോൾ എന്താണ്, അതൊരു സംഹാരത്തിന് ഉതകുന്ന വസ്തുക്കളെ എങ്ങനെ നമ്മുടെ സൃഷ്ടിക്ക് അനുയോജ്യമാക്കുന്ന ഉപകരണമാക്കി മാറ്റാമെന്നാണ് പറയുന്നത്. അതെന്താണ്, മനുഷ്യരാശിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവയൊക്കെ തരണം ചെയ്ത് എങ്ങനെ മുന്നേറാം എന്നുള്ളതിൻ്റെ മുന്നേറുന്നതിൻ്റെ ഒരു ഇതും കൂടിയാണ് അതിൽ പറയുന്നത്. ഒരിക്കലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ അതിനെ എങ്ങനെ അതിലൂടെ എങ്ങനെ പിടിച്ചു കയറാം എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിലൊരു പാഠമാക്കേണ്ടത് അല്ലേ. അതാണ്, അത് തന്നെയാണ് ഇതിൽ പറയുന്ന ജീവിത പാഠവും. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല അനർഘ നിമിഷത്തിലേത്. ചിരിക്കകത്തുള്ള ദുഃഖം നമ്മൾ ശരിക്ക് പറഞ്ഞതാണ്, ക്ലിയറായിട്ട് അലാസ്റ്റ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി പറയുന്നില്ല. അപ്പവും മധുവും ഇവരോട് ചേരാതിരിക്കാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചത് എന്ന് അവരോർത്തു. സ്വാതന്ത്ര്യ സമരത്തോടുള്ള എതിർപ്പാണോ തങ്കം നായരെ ഇതിനെ പ്രേരിപ്പിച്ചത്? ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തോട് അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാൻ വയ്യ. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിട്ട് തൻ്റെ ഭർത്താവിന് സർക്കാർ ജോലിയുണ്ട്, അപ്പോൾ അത് കളയാൻ വയ്യ. സുഖലോലുഭത്തോടെ കഴിയുന്ന അവർക്ക് ഒരിക്കലും ത്യാഗം സഹിക്കാനും വയ്യ. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തോട് അവർക്ക് എതിർപ്പൊന്നും ഇല്ലാത്തവനും. അപ്പോൾ നമ്മൾ ഇതും നമ്മൾ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ശരിക്കും പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ജനപ്രിയ സിനിമകൾ സ്വപ്നലോകത്തിൻ്റെ ബ്രഹ്മാത്മകതയെയാണ് പൊതുവെ പ്രതിഫലിക്കുന്നത്. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? വിശദമാക്കുക. ഇത് ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ്, ജനപ്രിയ സിനിമകൾ സ്വപ്നലോകത്തിൻ്റെ ബ്രഹ്മാത്മകതയെയാണ് പൊതുവെ പ്രതിഫലിക്കുന്നതെന്ന് പറയുമ്പോൾ പറയുന്നത്, നമുക്ക് നായകൻ മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മരിക്കുമല്ലേ. നമ്മളെല്ലാവരും നായകന്മാരാണ്, നമ്മളെല്ലാവരും മരിക്കും. പക്ഷേ സിനിമയിൽ നമ്മുടെ നായകൻ മരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മുടെ സ്വപ്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് നടക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഫൈറ്റ് സീനൊക്കെ കണ്ടില്ലേ, എന്തൊരു സീനാണ്, അങ്ങനെയൊക്കെ നടക്കുമോ? ഇല്ല. പക്ഷേ നമ്മളതിനൊക്കെ കൈയടിക്കുന്നു. എന്നാൽ നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നമുക്ക് നടക്കാൻ അതൊരിക്കലും നടക്കില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ സ്വപ്നമാണ് അങ്ങനെ ജീവിക്കണം എന്നുള്ളത്, നമ്മുടെ സ്വപ്നമാണ് മരിക്കാതിരിക്കിങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി ഇങ്ങനെ ജീവിക്കണം, അവസാനം പര്യവസാനം സന്തോഷമായിരിക്കണം എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്, നടന്നോളണമെന്നില്ല, നമ്മുടെ ഒരു പ്രത്യാശയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ കൊണ്ടുവരുമ്പോൾ മാത്രമേ നല്ല വിജയം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാത്രമേ അത്തരമൊരു സിനിമ ജനപ്രിയ സിനിമയും ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനപ്രിയ സിനിമകൾ തീർച്ചയായിട്ടും അത് സ്വപ്ന ലോകത്തിൻ്റെ ബ്രഹ്മാത്മകതയെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഓക്കെ, നെക്സ്റ്റ്, കൈപ്പാട് കേൾക്കുന്നുണ്ടോ എന്നീ ചിത്രങ്ങൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ടോ താരതമ്യം ചെയ്യാനാണ്. കൈപ്പാടിൽ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒരിക്കലും പറയണ്ട, ആശങ്കകളാണ് പങ്കുവെക്കുന്നുണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു കൈപ്പാട് നിലം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആശങ്ക അവിടെ ഉണ്ട്. കേൾക്കുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? കേൾക്കുന്നുണ്ടോ കളിസ്ഥലമൊക്കെ നികത്തിയിട്ട് കെട്ടിടങ്ങൾ വരികയാണല്ലേ. അപ്പോൾ അതും ഒരു പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഒരു ആശങ്ക തന്നെയാണ് വരുന്നത്. ഇനി കളിക്കാൻ എവിടെ സ്ഥലം, എവിടെ കളിക്കുമെന്നൊക്കെ അസ്നി അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലും കേൾക്കുന്നുണ്ടോയിലും കൈപ്പാടിലൊക്കെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ആശങ്കകൾ തന്നെയാണ് പങ്കുവെക്കുന്നത് അല്ലേ. പിന്നെ അവസാനം കാർട്ടൂണിൽ ഇങ്ങനെ പൂച്ചയും അതൊക്കെ പോകുന്നതൊക്കെ ഇല്ലാതായി ആകെ പേടിച്ച് പോവുക, അങ്ങനെ കാർട്ടൂണ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ ഇത്? അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ആശങ്കകൾ തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കുന്നത്. കണ്ണുകളിൽ വഴിയുന്ന വാത്സല്യത്തോടെ അമ്മ ഈ വയസ്സൻ മകനെ തൊട്ടും പിടിച്ചും കൊണ്ട് പിറകെ നടക്കുന്നു ശസ്ത്രക്രിയ. പിള്ളേരെ നുള്ളിനാനങ്ങ് ചൊല്ലിയിട്ട് പീലുകൊണ്ട് എന്നെ അടിച്ചാലമ്മ പീലിക്കനുകൾ. ഇതിൽ രണ്ടിലും മാതൃസ്നേഹത്തിൻ്റെ ആവിഷ്കാരം വ്യത്യസ്ത കാലഘട്ടത്തിലെ എഴുത്തുകാർ അനുഭവിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി ഞാൻ പറയുന്നില്ല, നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള താരതമ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്, അതിൻ്റെ സ്ക്രീനിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ വോയിസ് ശരിക്ക് പറയുന്നുണ്ട്, സ്ക്രീനിങ്ങിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ശരിക്ക് പറഞ്ഞിട്ടുണ്ട്, എന്ത്
നമ്മുടെ പീലിക്കണ്ണുകളിലെ അമ്മേനെക്കുറിച്ചും അതുപോലെ സംക്രമണത്തിലെ സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ചും ഓർമ്മയുടെ നരമ്പിലെ സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ചും അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ശരിക്കും പറയുന്നുണ്ടായിരുന്നു. ശസ്ത്രക്രിയയിലെ അമ്മയെക്കുറിച്ചൊക്കെ ശരിക്കും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ഇനിയും പറയുന്നില്ല, വ്യക്തമാക്കി അതിൽ പറഞ്ഞതാണ്. അടുത്തതാണ് ഓർമ്മയുടെ നരമ്പ് എന്ന കഥയിലെ 6 മാർക്കിൻ്റെയാണ് അല്ലേ. നരമ്പെന്ന കഥയിലെ വൃദ്ധ രചിച്ച 3 കഥകൾ അവരുടെ തന്നെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പം 3 കഥകളും പറയുമ്പോൾ 3 കഥകൾക്കും 2 മാർക്കിന് എഴുതിയാൽ 6 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഇത് ഫോക്കസ് ഏരിയ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. വസിക്കാൻ ഇടമില്ലാത്ത ഇടങ്ങളിൽ പുതിയ പുതിയ പാതകളും പദ്ധതികളുമായി വരുന്നവർക്ക് മണ്ണിനെക്കുറിച്ചും വേരുകളെക്കുറിച്ചും എന്തറിയാം? ലേഖകൻ്റെ അഭിപ്രായത്തോട് പ്രതികരിച്ചു കൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, റോഡ് സൈഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങളും വേരുകളെയൊക്കെ നശിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി ഓരോ തരത്തിലും നമ്മളെ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ കാണാതെ നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് പ്രകൃതി ഇതിന് പ്രതികരിക്കുകയാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരുപാട് പഠിച്ചവരാണ്, വിദ്യാഭ്യാസ സമ്പന്നരാണ് അല്ലേ. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പ്രകൃതിയെ തീർത്തും നമ്മൾ വേരുകളെ വെട്ടി മാറ്റുകയാണ്, പുതിയ പദ്ധതികളുമായിട്ട് വരികയാണ്, പുതിയ കാര്യങ്ങളുമായിട്ട് വരികയാണ്. പക്ഷേ എന്താണ്, നമുക്ക് വേരുകളെക്കുറിച്ച് എന്തറിയാമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നു. പക്ഷേ ഇത്തരമൊരു പ്രകൃതിയുടെ അവസ്ഥ നമുക്ക് അറിയാനിട്ടില്ല. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണ്. വേരുകളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ തന്നെ വേരുകളാണ് നഷ്ടപ്പെടുന്നത് എന്ന് ലേഖകൻ പറയുന്നുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അത് പോകും നോക്കുക. ഒറ്റക്കാണെങ്കിലും പൊരുതാനും അതിജീവിക്കാനുമുള്ള ശ്രമങ്ങളാണോ മത്സ്യത്തെ വ്യത്യസ്തനാക്കുന്നത്, വിലയിരുത്തുക. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിലോ അല്ലെങ്കിൽ പിന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോ അല്ലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴോ അങ്ങനെ എന്ത്. പിന്നെ ഫോക്കസ് ഏരിയ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് മത്സ്യത്തിൻ്റെ കാര്യം അല്ലേ. അടുത്തത് അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാക്ബിന്ദുക്കളാണ് കവികൾ തിരഞ്ഞെടുക്കുന്നത്, M.N. വിജയനാണ് പറയുന്നത്. പിന്നെ പൂങ്കിളി കൗമാരത്തിന് ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ, വയലോപ്പിള്ളിയുടെ ഊഞ്ഞാലിലെ വരികളാണ്. അപ്പോൾ ഈ വരികളെ മുൻനിർത്തി നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാക്ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ആശയത്തെ മുൻനിർത്തി വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോക്കസ് ഏരിയ ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, അത് കവി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്. അതായത് ഒരു അവരുടെ മക്കളിലേക്ക് പോകുകയാണ്. മക്കളിലേക്ക് പോകുമ്പോൾ മക്കൾ ബാല്യം വിട്ട് ചിന്ത വിട്ട് ഉറങ്ങട്ടെ, ബാല്യമല്ലേ ചിന്ത വിട്ട് ഉറങ്ങട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ചിന്ത വിട്ട് മക്കൾ ഉറങ്ങട്ടെ. അവർക്ക് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കാൻ ഒരുപാട് കാലമുണ്ടല്ലോ. അതാണ് ഇതിൽ പറയുന്നത്. എന്ത്, മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ എന്ന് പറയുന്നത് എന്താണ്, മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാനുള്ള അകലം അത്രയും ദൂരമുണ്ട് എന്നാണ് പറയുന്നത്. പ്രകൃതിയുമായിട്ട് പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ എന്ന് പറയുമ്പോൾ പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അതിൽ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെ അർത്ഥങ്ങൾ വരുന്നത്, ആ മക്കളുടെ വളർച്ചയ്ക്കുള്ള കാലഘട്ടം, അല്ലെങ്കിൽ പ്രകൃതിയിലെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചന, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഈ വരികളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. അത് തന്നെയാണ് M.N. വിജയൻ പറഞ്ഞത്, അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാക്ബിന്ദുക്കളാണ് കവികൾ തിരഞ്ഞെടുക്കുന്നത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരേ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന വിമാനവും തിരുവാതിര നക്ഷത്രവും ഊഞ്ഞാലിൽ എന്ന കവിതയ്ക്ക് നൽകുന്ന അർത്ഥ സാധ്യതകൾ വിശദമാക്കുക. ഊഞ്ഞാലിൽ എന്ന കവിത പറഞ്ഞപ്പോഴും ഫോക്കസ് ഏരിയ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ആകാശത്ത് വിമാനം, യുദ്ധവിമാനം പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണല്ലേ. ആ പ്രശ്നങ്ങൾക്കിടയിലും തിരുവാതിര നക്ഷത്രം വരികയാണ്. ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നല്ല ഒരു നാളെയെ പ്രതീക്ഷിക്കുക കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു അർത്ഥ സാധ്യത അതിനുണ്ട്. അതുപോലെ തന്നെ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ്
തിരുവാതിര നക്ഷത്രം വരുന്ന സമയത്ത് യുദ്ധവിമാനവും തിരുവാതിര നക്ഷത്രവും ഒരുമിച്ച് വരുന്ന സമയത്ത് ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വരികളിലൂടെ നമുക്ക് കാണാൻ കഴിയും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയതുകൊണ്ട് ഇവിടെ തിരുവാതിര നക്ഷത്രവും വിമാനമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ വിവരിച്ച് എഴുതുക. ഓക്കെ. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ യാത്ര പറച്ചിലാണോ ഒന്നടക്ക നിമിഷം? അതെ, മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ യാത്ര പറച്ചിലായിട്ട് നമുക്കിതിനെ കാണാം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായിട്ട് അവശേഷിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി മരണത്തിലേക്ക് പോവുകയാണ്, അവിടെ ജീവിതം മാത്രമായിട്ട് അവശേഷിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലുള്ള ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷം ഉണ്ടല്ലോ, ആ അനർഘ നിമിഷത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. അനർഘ നിമിഷത്തിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ വീരകുമാരൻ എല്ലാത്തെയും വെടിയുണ്ടെങ്കിലെ ആ ക്ലോക്ക് ടവറിൽ കയറുന്ന ബാലനെ കുറിച്ചാണ്. സ്വന്തം ജീവിതം കൊണ്ടും സമൂഹത്തിന് നൽകിയ സന്ദേശം എന്താണ്? പാഠഭാഗത്തെ ആസ്പദമാക്കി നിഗമനങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ചെറിയൊരു ബാലനാണല്ലേ, കൊച്ചു കുഞ്ഞാണ്, പൈതലാണ്. അവൻ സ്വന്തം ജീവിതം തന്നെ ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവൻ മരിച്ചുപോയി. ജീവിതം തന്നെ അവൻ ത്യാഗം ചെയ്തു. ആർക്ക് വേണ്ടി? അവന് വേണ്ടിയല്ല. അവന് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ അവന് അവിടെ അവനിനി അതിലൊരു സ്ഥാനമില്ലല്ലോ. പക്ഷേ അവൻ ജോനാഥനൊക്കെ പറഞ്ഞ പോലെ തന്നെ ത്യാഗം സഹിച്ച ഓരോ വ്യക്തികളുടെ ത്യാഗം ഉണ്ടാവുമല്ലോ ഏതൊരു കാര്യത്തിന് പിന്നിലും. അത്തരത്തിൽ ത്യാഗം സഹിച്ച് തൻ്റെ നാടിന് വേണ്ടിയിട്ട്, തൻ്റെ കൂടെയുള്ള കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട്, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ നാടിന് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ്. എനിക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല, ഇപ്പം ആർക്കും വിചാരിക്കുക എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല, മറ്റുള്ളവർ പോരാടട്ടെ, ഞാൻ സുഖമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അത്രയും ചെറിയൊരു കൊച്ചു പൈതലാണല്ലേ, എന്നിട്ടും തൻ്റെ നാടിന് വേണ്ടിയിട്ട്, തൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് പോരാടി മരണം വരിക്കുകയാണ്. വല്ലാത്തൊരു ത്യാഗം തന്നെയാണത്. മരിക്കുകയാണ്, രക്തസാക്ഷിയാവുകയാണ്. അപ്പോൾ എന്താണ് സമൂഹത്തിന് നൽകിയ സന്ദേശം? തൻ്റെ സമൂഹത്തെ, ആ ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയെ കണ്ട് ശരിക്കും എല്ലാവരും പഠിക്കേണ്ടതാണ്, പഠിക്കേണ്ട ഒരു പാഠമാണത്. ഒരു കൊച്ചു കുഞ്ഞായിട്ട് പോലും ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് സാഹസം കാണിക്കാൻ ആ പൈതൽ മുതിർന്നു അല്ലേ. അവൻ അത്രത്തോളം ആത്മവിശ്വാസവും തൻ്റെ ഇടവും ധൈര്യവും, അതുപോലെ തന്നെ തൻ്റെ ജനതയോടുള്ള കൂറും രാജ്യത്തോടുള്ള മതിപ്പും ഒക്കെ ഉണ്ട്. രാജ്യസ്നേഹിയാണ് അവൻ. ഇത്തരം വ്യക്തിത്വത്തെ നമ്മൾ ശരിക്കും കണ്ടുപഠിക്കേണ്ടതാണ്. കുടുംബ ബന്ധത്തിൻ്റെ ആഴവും തീവ്രതയും വ്യക്തമാക്കുന്ന ചലച്ചിത്രമാണോ സൈക്കിൾ മോഷ്ടാക്കൾ? ആണോ, നമ്മൾ ഇപ്പോൾ പറഞ്ഞു ദാരിദ്ര്യം കാണുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ തൊഴിലില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെന്താ ചോദിച്ചിരിക്കുന്നത്? കുടുംബ ബന്ധത്തിൻ്റെ ആഴവും തീവ്രതയും, തീർച്ചയായിട്ടും കുടുംബ ബന്ധത്തിൻ്റെ ആഴവും തീവ്രതയും സൈക്കിൾ മോഷ്ടാക്കളിൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ്? അച്ഛനും മകനും ആ അമ്മയും മരിയയും റിച്ചിയും അവരുടെ മകനായിട്ടുള്ള ബ്രൂണോയും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധം നമുക്ക് എവിടെ കാണാം? സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രത്തിൽ കാണാൻ കഴിയും. തൻ്റെ അച്ഛൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി, കയ്യിൽ കാശില്ല അച്ഛനെന്ന് മനസ്സിലാക്കി ആ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ആ കുട്ടി കാട്ടുന്നത്, അതുപോലെ തന്നെ ആ അച്ഛൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഒരു ചെറിയ കുട്ടി എത്രത്തോളം അച്ഛനെ മനസ്സിലാക്കുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും ദാരിദ്ര്യത്തെ ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ടല്ലോ നമുക്ക് സൈക്കിൾ മോഷ്ടാക്കളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജോലി കിട്ടാൻ സൈക്കിള് വേണമെന്ന് പറയുമ്പോൾ മരിയ, അവരുടെ ഭാര്യ, ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് പണയം വെക്കാൻ. തൻ്റെ ഭർത്താവിനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ റിച്ചി നിൽക്കുന്ന സമയത്ത് ഒരാശ്വാസ കിരണമായിട്ട് മറിയ അപ്പോൾ മുന്നിലോട്ട് വരുന്നത്. പിന്നെന്താ, അന്ധവിശ്വാസമാണെങ്കിൽ കൂടി മരിയ അവിടെ ഒരു കൈനോട്ടൊക്കെ ഒരു കരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടല്ലേ. അവളുടെ ഭർത്താവിനും കുട്ടിക്കും വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടില്ലായിരുന്ന റിച്ചി പോലും അവസാനം അവിടെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അതും തൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും പട്ടിണിയിൽ നിന്ന് കരകയറ്റണം എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് അദ്ദേഹം പോകുന്നത്.
സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രം കാണുമ്പോൾ ആ കുട്ടിയുണ്ടല്ലോ ബ്രൂണോ, അവൻ്റെ മുഖഭാവം തന്നെ മതി എത്രത്തോളം അവൻ അവൻ്റെ കുടുംബത്തെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നു എന്ന് പറയാം. അപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ ആഴം സൈക്കിൾ മോഷ്ടാക്കളിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കുറ്റിച്ചുള്ളി ഒരു ഞാറത്തോപ്പ് നനഞ്ഞ് വെക്കാറുന്നൊരു കന്നിപ്പാത്രം ഒരട്ടി മണ്ണവൾ, ഇതാണ് സംക്രമണത്തിലെ വരികളാണ്. സ്ത്രീകളുടെ ഏത് തരത്തിലുള്ള സാമൂഹിക അവസ്ഥയുടെ ചരിത്രമാണ് ഈ വരികളിൽ ചിത്രീകരിക്കുന്നത്? ഈ അവസ്ഥയ്ക്ക് ഇന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ വിലയിരുത്തുക. നമ്മൾ ഇന്നത്തെ സ്ത്രീയും അന്നത്തെ സംക്രമണത്തിലെ സ്ത്രീയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിലെന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ സ്ത്രീയുടെ ജീവിതാവസ്ഥ നമ്മളെന്ന് പറയും, സ്ത്രീ അബലയാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് സ്ത്രീയെ നമ്മൾ മുന്നോട്ട് നിർത്തി എന്താണ്, സ്ത്രീ ഒരിക്കലും പിന്നിലോട്ട് വരേണ്ടവളല്ല. സ്ത്രീക്ക് ഇപ്പോൾ ഒരുപാട് അവകാശങ്ങളുണ്ടല്ലേ, നിയമത്തിൻ്റെ മുന്നിൽ ഒരുപാട് അവകാശങ്ങളുണ്ട്. പക്ഷേ അത്തരം അവകാശങ്ങളൊക്കെ നിയമ പുസ്തകത്തിൽ മാത്രമുള്ളൂ? ജോലി കിട്ടാൻ സ്ത്രീക്ക് പുരുഷനെക്കാട്ടിലും ചിലപ്പോൾ ഏറെ അവകാശമുണ്ട്, നിയമം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴും ഏത് ജോലിയുടെ മുകളിലേക്ക് എത്തുമ്പോഴും, പഠിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ പുരുഷന്മാരെ അപേക്ഷിച്ച് ലഭിക്കുന്നുണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീ ഇപ്പോൾ മുന്നേറി സ്ത്രീ ഏറ്റവും മുകളിലുള്ള പദവിയിലൊക്കെ എത്തി. നമ്മൾ പറയും സ്ത്രീ ഇപ്പോൾ ഇതിൽ പറയുന്ന കഥാപാത്രത്തെ പോലെയൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, കുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ അടുക്കള പണി ഏത് ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിലും പുറത്തേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അടുക്കളയിലെ പണി അടിക്കുക എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നാണ് ഇന്നത്തെയും ജനത കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ചരിത്രം പലപ്പോഴും നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നുണ്ട്. കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗത്തിലെ സന്ദർഭം ഉദാഹരിച്ച് പ്രസ്താവനയുടെ പൊരുൾ പരിശോധിക്കുക. ലേഖകൻ ലേഖകത്തിൽ പറയുന്നുണ്ട് എന്ത്, കവികൾ സ്വീകരിക്കുന്ന പദങ്ങളും പ്രയോഗ ബിംബങ്ങളും അവയുടെയൊക്കെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത് അന്നത്തെ കാലത്തെ ആ വസ്തു രചിക്കപ്പെട്ട കാലത്തുള്ള ചരിത്ര സംഭവങ്ങളാണെന്ന്. ഉദാഹരണവും പറയുന്നുണ്ട്, കല്യാണ സൗഗന്ധികം തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ വാഴപ്പഴങ്ങളെ വൈഡൂര്യവും ഗോമേതവുമായിട്ടാണ് പറയുന്നത്. എന്നാൽ ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ജന്മി കുടിയാൻ ബന്ധത്തിലെ അനീതിയുടെ വേദനയാണ് വാഴക്കുല അദ്ദേഹത്തിന് നൽകിയത്. ഇപ്പം മേഘത്തെ കുറിച്ച് പറയുന്നുണ്ട്, കാളിദാസൻ കാമുകൻ്റെ സന്ദേശവാഹകനായിട്ട് മേഘത്തെ സങ്കല്പിക്കുന്നു എന്ന്. വള്ളത്തോളാണെങ്കിൽ നൂൽ നൂൽക്കുന്ന പരുത്തിയായിട്ടും മേഘത്തെ കാണുന്നു എന്ന്. അപ്പോൾ കവികൾ സ്വീകരിക്കുന്ന പദങ്ങളുടെ അർത്ഥം നിർണ്ണയിക്കുന്നത് അതത് കാലത്തിലെ സാമൂഹിക സാഹചര്യം കൂടിയാണ് എന്നുള്ളത് ലേഖകൻ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രണയത്തിൻ്റെ അപാരമായ നിർവൃതിയും പ്രണയനഷ്ടത്തിൻ്റെ ആന്തരിക വേദനയും ഒരുപോലെ പങ്കുവെക്കുന്ന കവിതയാണോ സന്ദർശനം? വിലയിരുത്തുക. നമ്മൾ ഭൂതകാലത്തിനെ കുറിച്ച്, ഭൂതകാലത്തെ പ്രണയത്തിൻ്റെത് ഓർമ്മകളാണ്, പിന്നെന്താണ് വർത്തമാനകാലത്തേക്ക് വരുമ്പോൾ അവിടെ വിരസനത നിറഞ്ഞ ജീവിതമാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടി പ്രണയനഷ്ടത്തെക്കുറിച്ച് ഒരുപാട് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. എന്താ, കറ പിടിച്ച് സംഗീതം മാത്രം വന്നിരുന്ന കരളിലേക്ക് കറ പിടിച്ച ചുണ്ടായി സംഗീതം വരാൻ മടിക്കുകയെന്നു. അന്ന് ചില്ലകളൊക്കെ പൂത്ത ചില്ലകളായിരുന്നു, ഇപ്പോൾ അതൊക്കെ വരണ്ട് കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രണയിച്ചിരുന്ന ഭൂതകാലത്തെക്കുറിച്ചുള്ള നടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ, കനകമൈലാഞ്ചി നേരിൽ തൊടുത്ത വിരൽ തൊടുമ്പോൾ കിണാവ് ചുരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണത്. അടുത്തത് സന്ദർശനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭാവി ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണോ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്? ജോനാഥൻ എന്ന കടൽക്കാക്ക, ഓർമ്മയുടെ ഞരമ്പ്, മത്സ്യം എന്നീ പാഠഭാഗങ്ങളെ ആസ്പദമാക്കി പരിശോധിക്കുക. അപ്പം നമ്മൾ ജോനാഥൻ എന്ന കടൽക്കാക്കേനെയും ഓർമ്മയുടെ അല്ല ജോനാഥൻ എന്ന കടൽക്കാക്കേനെയും ഓർമ്മയുടെ മത്സ്യത്തിനെയും വെച്ചിട്ട് നമ്മൾ താരതമ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് മത്സ്യം എന്ന താരതമ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ താരതമ്യത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു, അതിൻ്റെ സ്ക്രീനിങ്ങിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ്.
അവസാന നിമിഷം മറക്കാതെ നോക്കേണ്ടവ. അതിലെല്ലാ പാഠഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ സാധ്യതയുള്ള താരതമ്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്തത് ദേവകി മാനമ്പള്ളിക്ക് തങ്കനായരിൽ നിന്ന് മോചനമില്ല. നമ്മളൊരു കാലഘട്ടത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്, ലാത്തിയും വെടിയുണ്ടയുമാണ്. അപ്പോൾ ഈ നോവൽ ഭാഗത്ത് വിവരിക്കുന്ന രണ്ട് സ്ത്രീകളും ഒരേ കാലഘട്ടത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണോ? ഇരുവരുടെയും സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്ത് വ്യക്തമാക്കുക. ഇതും നമ്മൾ പറഞ്ഞതാണ്, തങ്കം നായരും ദേവി ബഹനും അല്ലെങ്കിൽ ദേവകി മാനമ്പള്ളിയും ഒരേ കാലഘട്ടത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. മാത്രമല്ല, ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്, അവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാസനാ വികൃതിയുടെ രചനാപരമായ പ്രത്യേകതകളിൽ ചിലത് ചുവടെ തന്നിരിക്കുന്നു. ഇവ ചേർത്ത് കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? രസകരവും നാടകീയവുമായിട്ടുള്ള സംഭവ വിവരണം, പഴഞ്ചൊല്ലുകളും ശൈലികളും, സ്വന്തം കഥ പറയുന്ന രീതിയിലുള്ള അവതരണം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണല്ലേ വാസനാ വികൃതി. വാസനാ വികൃതിയിൽ എന്താണ്, ഓർമ്മകളിലൂടെ കഥ പറയുന്ന സവിശേഷതയുണ്ട്. അതായത് എന്താണ്, അന്നത്തെ ആ ഒരു കാലഘട്ടത്ത് മലയാള സാഹിത്യ അന്വേഷകർക്ക് മുമ്പിലുള്ള ഒരു പുതിയ രീതിയിലാണ് കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഥയിൽ ഹാസ്യത്തിൻ്റെ അന്തരീക്ഷം നന്നായിട്ടുണ്ട്. ചിരി, വായനക്കാരിൽ ചിരി ഉണർത്തുന്നതോടൊപ്പം ചിരി മാത്രമല്ല ചിന്തയും നൽകുന്നുണ്ട്. അത്തരം രസകരമായിട്ടുള്ള കാര്യങ്ങൾ, മോഷണത്തെ രസകരമായിട്ടുള്ള കാര്യമായിട്ട് അവതരിപ്പിക്കുന്നതോടുകൂടി അത്രയും അതിൽ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ വാസനാ വികൃതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വാസനാ വികൃതി എന്നുള്ള തലക്കെട്ട് എന്താണ്, വാസന എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പടർന്നു കയറുന്ന സ്വഭാവ സവിശേഷമാണ് വാസന എന്ന് പറയുന്നത്. ഈ വാസനയാണ് കഥയിലെ മുഖ്യഹേതു. കാരണം എന്താണ് നമ്മുടെ നായകൻ്റെ വാസന എന്ന് പറയുന്നത്? മോഷണമാണ്. അപ്പോൾ ഹാസ്യം നിലനിർത്തുന്നത് എങ്ങനെയാണ്? തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അമളിയാണ് ആദ്യമേ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. കള്ളന് പറ്റിയ അമളി ആയതുകൊണ്ട് തന്നെ എന്താണ് അത് ഒട്ടും വിരസമാകാതെ കഥയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഥയ്ക്ക് ഒരു കയ്യൊതുക്കം വന്ന കഥയാണ് വാസനാവികൃതി. എന്താണ്, നവോത്ഥാന കാലഘട്ടത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു മിതത്വമായിട്ടുള്ള അവതരണമാണ് വാസനാവികൃതിയിലുള്ളത്. പുതിയ തലമുറകളെ കൂടി ആകർഷിക്കുന്ന ഒരു കഥയാണ് വാസനാ വികൃതി എന്ന് പറയുന്നത്. കഥയ്ക്ക് ഒരു വിശ്വാസ്യതയുണ്ട്. മോഷ്ടാവിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ മോഷ്ടാവിൻ്റെ കഥയാവുമ്പോൾ ആ ഒരു വിശ്വാസ്യത മുതലെടുത്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ഇക്കണ്ട കുറിപ്പിന് വരുന്നൊരു മാറ്റം എന്താണ്, സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം മോഷ്ടിക്കുന്നില്ല എന്ന് പറയുന്നത് മോഷണം ഒരു തെറ്റാണ് എന്ന് കണ്ടതുകൊണ്ടല്ല, ആ അമ്മളി തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം മോഷ്ടിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനഹൃദയങ്ങളിൽ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഒരു അവതരണമായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ വാസനാ വികൃതിയിലെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ വാസനാ വികൃതിയിൽ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദ്വേധാനാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ, ചെന്ന ദിക്കിലെല്ലാം ഈരാറ് പന്ത്രണ്ട്, അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളും ശൈലികളും വാസനാ വികൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ആഖ്യാന രൂപം എന്ന് പറയുന്നത് ഒരാൾ മാത്രം കഥ പറയുകയാണ്. ഇതിൽ മറ്റ് കഥാപാത്രങ്ങളെയൊന്നും നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. ഒരാൾ മാത്രം കഥ പറയുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ഒരു രൂപം. നമ്മളിത് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം, വാസനാ വികൃതി ചെറുകഥയാണ് ആദ്യത്തെ ചെറുകഥയാണ് അങ്ങനെയൊക്കെ പറയണം. അതുപോലെ തന്നെ നമ്പൂതിരി ഗൃഹത്തിലെ നമ്പൂതിരി പുത്രൻ്റെ ഒത്താശയോടുകൂടി ഇക്കണ്ട കുറിപ്പ് കളവ് നടത്തുന്നത്, അച്ഛൻ നമ്പൂതിരിക്ക് കറുപ്പ് കലർന്ന മരുന്ന് പാലിൽ കലക്കി കൊടുക്കുന്നത്, അവിടുന്ന് മോഷ്ടിച്ചിട്ട് പ്രാണനായി കരുതിയ കല്യാണിക്കുട്ടിക്ക് കൊടുക്കുന്നത്, അത് അവർ ഇദ്ദേഹത്തിന് മോതിരം ഇട്ട് കൊടുക്കുന്നത്, അത് കളവ് പോയപ്പോൾ പോലീസിൻ്റെ അടുത്ത് പരാതി പറയുന്നത്, മോഷണം മുതലാണ് കളവ് പോയത്, എന്നിട്ട് പോലീസിൽ പരാതി പറയുകയും ചെയ്തു. അത്തരം അമളികൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതണം, അതിൻ്റെ കൂടെ ശൈലിയും കാര്യങ്ങളും
ഒരാൾ അവതരിപ്പിക്കുന്ന കഥയുടെ കാര്യവും പഴഞ്ചൊല്ലുകളുടെ ഉപയോഗിച്ച കാര്യവും എല്ലാം കൂട്ടിച്ചേർക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പം എല്ലാ കാര്യങ്ങളും എഴുതുക. എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു ആശ്വാസത്തിലായിരിക്കുമല്ലേ, സന്തോഷത്തിലായിരിക്കുമല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആൻസർ പറഞ്ഞപ്പോഴും ആ സന്തോഷം കിട്ടിയില്ലേ. നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മളിപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകൾ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി തുടരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക.